ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല തേങ്ങാക്കൊത്തും കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച നല്ലൊരു ചെമ്മീൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ട് അര കിലോ ചെമ്മീനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ്. ചെറിയ ഒരു തേങ്ങയുടെ മൂന്നിലൊന്ന് ഭാഗം ഞാൻ ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. ഇളം തേങ്ങയാണ് കേട്ടോ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് നല്ലത്. ഒത്തിരി മൂത്തുപോയ തേങ്ങയാണെങ്കിൽ നമുക്കത് വെന്ത് സോഫ്റ്റായി കിട്ടാനായിട്ട് സമയമെടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 2 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചി, 2 തണ്ട് കറിവേപ്പിലയും, ഒരു 2 പച്ചമുളകും. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഞാനിത് രണ്ടും കൂടെ ഒരുമിച്ച് അരിഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണോളം ഉപ്പ്, ഇത്രയും ചേർത്ത് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഈ വലുപ്പത്തിലുള്ള 3 കുടംപുളിയുടെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉലുവ കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇത്രയും കാര്യങ്ങൾ ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാല പേസ്റ്റ് ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റുക. ഏതാണ്ട് 1-3 മിനിറ്റോളം എടുക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാല നന്നായിട്ട് തിളച്ച ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ മൂപ്പ് അനുസരിച്ച് വേവിന് സമയം വ്യത്യാസം വരും. ഇതിപ്പോൾ ഇളം തേങ്ങ ആയതുകൊണ്ട് ഏതാണ്ട് 3-4 മിനിറ്റിൽ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ തന്നെ ആ തേങ്ങയിലേക്ക് ആ മസാലയെല്ലാം, ആ പുളിയും മുളകും എല്ലാം നന്നായിട്ട് നമുക്ക് പിടിച്ചും കിട്ടും. ഇപ്പോൾ ദാ നമ്മുടെ തേങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീനും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണം. ഒന്ന് തിള വന്ന് തുടങ്ങിയതിന് ശേഷം വേണം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാനായിട്ട്. ഇനി ഇതൊരു 3-4 മിനിറ്റ് കൂടി എടുക്കുകയുള്ളൂ ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ദാ നമ്മുടെ ചെമ്മീനും തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. അതല്ല, ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് തീ കൂട്ടിയിട്ട് ഇതിനകത്തുള്ള വെള്ളം ഒന്ന് വറ്റിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ദാ ഈ ഒരു സ്റ്റേജിൽ ഇത് ഓഫ് ചെയ്യാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതൊന്ന് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.